ഭൂമിയെ കീറിമുറിച്ച്, കല്ലുകൾ വെട്ടിപ്പൊളിച്ച്, അടിത്തറ പാകി, ഒരാഴ്ചക്കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സകലതും നിക്ഷേപിച്ച് നമ്മൾ കെട്ടിപ്പൊക്കുന്ന നമ്മുടെ വീടുകൾ ഒരുപക്ഷെ നമ്മുടെ അന്തകനുമായേക്കാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിലെ പല കാഴ്ചകളും നമുക്കത് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. എന്നാലോ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നുമില്ല. പണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം പൊങ്ങി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് സ്ഥിരം സന്ദർശകരാണ്. അതെ, നമ്മുടെ കാലാവസ്ഥ ഇന്ന് പ്രവചനാതീതമാണ്. ആ ദുരന്തങ്ങൾക്കിടയിൽ വീടുകൾ ഉയർത്തുന്ന ഭീഷണി അകറ്റാനുള്ള ചില ശാശ്വതമായ വഴികളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ഏറെ ഫലപ്രദമായി നേരിടുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവയൊക്കെ. സുനാമി, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഈ രാജ്യങ്ങളുടെ കാലാവസ്ഥയുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് അവരതൊക്കെ മുന്നിൽ കണ്ട് അവരുടെ രാജ്യത്തെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ അതിനെ യോജിച്ച രീതിയിലാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയൊന്നാണ് നെതർലൻഡ്സിലെ ഒഴുകുന്ന വീടുകൾ. എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാവുന്ന പ്രദേശമാണത്. കനാലുകളും തുറമുഖങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞ ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം എന്നത് അന്നാട്ടുകാർക്കൊക്കെ ഒരു പുത്തരിയല്ല. അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം വൻ നാശനഷ്ടങ്ങൾക്ക് ഇടവച്ചതോടെയാണ് 2005 ഡച്ച് സർക്കാരിന് കീഴിലുള്ള നിർമ്മാണ സ്ഥാപനമായ ഡ്യൂറ വെർമീർ വെള്ളപ്പൊക്കം തടയുന്ന അഡാപ്റ്റീവ് ബിൽഡിംഗ് ടെക്നിക്കുകൾ കൊണ്ടുവരുന്നത്. അതുപ്രകാരം ഒഴുകുന്ന വീടുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടുകൾ രൂപകൽപ്പന ചെയ്തു. ഫ്ലോട്ടിംഗ് ഹള്ളുകൾ വീടുകളെ അടിത്തറയിൽ നിന്ന് 13 വരെയാണ് ഉയർത്തിയത്. ഈ പറഞ്ഞ വീട് നിർമ്മാണം നമ്മുടെ രാജ്യത്തിന് യോജിച്ചതല്ല. എന്നാൽ അങ്ങനെയുള്ളതാണ് പ്രീഫാബ് വീടുകൾ. അതായത് നമ്മുടെ രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കുന്ന, നമുക്ക് അന്തകനാകാത്ത വീട് നിർമ്മാണ രീതിയാണത്. വിശദമാക്കി തരാം. പ്രകൃതിയോട് തീർത്തും ഇണങ്ങി നിൽക്കുന്നവയാണ് പ്രീ ഫാബ്രിക്കേഷൻ വീടുകൾ. വീടിൻ്റെ ഓരോ ഭാഗവും മറ്റൊരു സ്ഥലത്ത് തയ്യാറാക്കിയ ശേഷം അടിത്തറയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന നിർമ്മാണ രീതിയാണ് ഇവയുടേത്. കല്ലും മണലും സിമൻറ്റും ഉപയോഗിച്ച് പണിയുന്ന സാധാരണ കോൺക്രീറ്റ് ഭവനങ്ങളെ അപേക്ഷിച്ച് ഒരു പരിധിവരെ പ്രകൃതി ചൂഷണം തടയാൻ ഇത്തരം വീടുകൾക്ക് സാധിക്കും. മാത്രവുമല്ല 250°C ചൂട് വരെ പ്രതിരോധിക്കുകയും ചെയ്യും. UPVC, അതായത് പ്ലാസ്റ്റിക് ഇല്ലാത്ത PVC, WPVC, MS ഫ്രെയിം എന്നീ വസ്തുക്കളാണ് പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ബലവും ഈടും ഉറപ്പും നൽകുന്ന മെറ്റീരിയലുകളാണവ. വേഗത്തിൽ നശിക്കുകയും ചെയ്യില്ല. കോൺക്രീറ്റ് വീടുകൾക്ക് നൽകുന്ന പരിചരണം പോലും ഈ വീടിന് ആവശ്യമില്ല. കല്ല്, മണൽ, തടി എന്നിവയ്ക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുമില്ല. ഇതുമാത്രവുമല്ല, കുറഞ്ഞ ചെലവിൽ ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഈ വീടുകൾ നമുക്ക് നിർമ്മിക്കാനും സാധിക്കും. പ്രളയത്തെയും അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെയും പ്രതിരോധിക്കുന്നതിനായി തറനിരപ്പിൽ നിന്ന് 4 മുതൽ ഉയരത്തിൽ പ്രീഫാബ് വീടുകൾ പണിയുന്നുണ്ട്. ഇനി മറ്റൊന്ന് ബാക്ക ആർക്കിടെക്ചർ രൂപകൽപ്പന ചെയ്ത ആംഫിബിയസ് വീടുകളാണ്. അത് UKയിലെ പ്രധാന ആകർഷണമാണ്. വീടിൻ്റെ മുകൾ ഭാഗം ഭാരം കുറഞ്ഞ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ അടിത്തറ പ്രധാനമായും നനഞ്ഞ ഡോക്കിലാണ്. വെള്ളം ഡോക്കിൽ നിറയുമ്പോൾ വീട് വെള്ളത്തിനൊപ്പം ഉയർന്നു വരും. അതിനാൽ വെള്ളപ്പൊക്കത്തെ ഭയപ്പെടേണ്ടതില്ല. സ്റ്റീൽ പോസ്റ്റുകളുടെ ബലത്തിലാണ് ആംഫിബിയസ് വീടുകൾ ഉള്ളത്. വീട് 8 ഉയരും. ഉയരുമ്പോൾ വൈദ്യുതി, വെള്ളം അടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വിച്ഛേദിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനവും ഈ നിർമ്മിതിയുടെ ഭാഗമാണ്. അപ്പോൾ മേഘവിസ്ഫോടനം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവ അപൂർവ സംഭവങ്ങളല്ലാതായി. ഏറ്റവും ഒടുവിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കൊണ്ടുപോയത് 100 ആളുകളുടെ ജീവനും ജീവിതവും പ്രതീക്ഷകളും അതോടൊപ്പം കിടപ്പാടവുമാണ്. ഒരൊറ്റ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട് പ്രതീക്ഷയേറ്റ് നിൽക്കുന്നവർക്കായും ഇതുപോലെ വരും നാളുകളിൽ ഇനി ആരും ഇത്തരത്തിൽ അനുഭവിക്കാതിരിക്കാനുമായും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മുൻനിർത്തി പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശക്തിയുള്ള ഭവന നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വീട് എന്നത്. ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ ഇത് നിറവേറ്റാനായിട്ടാണ്. ഒടുവിൽ ഒരു പ്രകൃതി ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട് കയറി കിടക്കാനൊരു ഇടമല്ലാത്ത ആ ഒരു അവസ്ഥ കൂടി വന്നാൽ നമുക്കൊന്നും താങ്ങാനാവില്ല. അങ്ങനെ ഒരു സന്ദർഭത്തെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് ലോകമെമ്പാടും പരീക്ഷിക്കപ്പെട്ട ഈ മാതൃകകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ പറഞ്ഞവയിൽ ഒരു മാർഗം സ്വീകരിച്ച് നമുക്ക് നമ്മുടെ സ്വപ്ന വീട് കെട്ടിപ്പോക്കാം. അപ്പോൾ ഇവയിൽ ഏത് മാർഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. ഒപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.